കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്തായിരുന്നു, പക്ഷേ ആ പ്രോബ്ലം നമുക്ക് ഏരിയക്കകത്ത് എല്ലാ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ലെങ്ത് കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മാക്സിമം ഒരു 20 to 30 minutes വീഡിയോ നിർത്തിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ സാധാരണ ഞാൻ ഈ രണ്ട് വീഡിയോയും കൂടെ ചേർത്തിട്ട് ഒരു മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ ഒരു 15 minutes വീഡിയോ ആക്കി ഇടാറാണ് പതിവായിരുന്നത്. അപ്പോൾ ആ ലെങ്തിൻ്റെ പ്രശ്നം പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇടേണ്ടി വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഏരിയയുടെ പ്രോബ്ലം തീർന്നില്ലല്ലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം, ബാക്കി പ്രോബ്ലം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തത് അതിൻ്റെ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതും ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു കാർഡിയോയിഡ് അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ഇൻസൈഡ് ദ സർക്കിൾ ആർ ഇക്വൽ ടു 4 sin θ. ആർ ഇക്വൽ ടു 4 sin θ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ പറഞ്ഞതാണ് ആർ ഇക്വൽ ടു a sin θ. എങ്ങനത്തെ ഫിഗർ ആണെന്നാണ് ഞാൻ പറഞ്ഞത്, വരച്ചു തന്നതാണ്. ആർ ഇക്വൽ ടു a sin θ എന്ന് പറയുമ്പോഴേക്കും ഇതേപോലെ മുകളിലേക്ക് നിൽക്കുന്ന എന്തുവാണ് സർക്കിളാണ്. അപ്പോൾ ആ സർക്കിളാണ് ആർ ഇക്വൽ ടു എയ്ക്ക് പകരം ഇവിടെ 4, ആർ ഇക്വൽ ടു 4 sin θ. അത് ഞാൻ സർക്കിൾ വരച്ചത്. ഇപ്പോൾ സർക്കിളിൻ്റെ ഷേപ്പ് എല്ലാം കുറച്ചൊരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, ആ സർക്കിളിൻ്റെ അകത്ത് ഇൻസൈഡ് ദ സർക്കിൾ ആൻഡ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആർ ഇക്വൽ ടു 2. ആർ ഇക്വൽ ടു 2 എന്ന് ആർ എന്തുവാണ്? റേഡിയസ് ആണ്. റേഡിയസ് 2 ഉള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് 2 ഉള്ള സർക്കിൾ എന്ന് തന്നെ മീനിങ്. അപ്പോൾ സെൻറ്റർ 0 0 റേഡിയസ് 2 എന്ന ആർ ഇക്വൽ ടു 4 എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും 4 ആയിരിക്കും. അപ്പം സെൻറ്റർ റേഡിയസ് 2 ഉള്ള സർക്കിൾ ഇങ്ങനെ ആയിരിക്കും പാസ് ചെയ്തു വന്ന്. ഓക്കെ, ശരിക്കും ഈ സർക്കിളാണ്, രണ്ടും ഒരേപോലത്തെ സർക്കിൾ തന്നെയാണ്, ഒരേ വലിപ്പത്തിലുള്ള സർക്കിളാണ്. ആ സർക്കിളിൻ്റെ പകുതി ഈ സർക്കിൾ എന്താ പറയുന്നത്, ഔട്ട്സൈഡ് ദ സർക്കിൾ. നമ്മളിപ്പോൾ രണ്ടാമത് വരച്ച സർക്കിളിൻ്റെ പുറത്തും എന്നാൽ ആദ്യം വരച്ച സർക്കിളിൻ്റെ അകത്ത് ഈ ഒരു പോർഷൻ. ഓക്കെ, ഇതും ശരിക്കും ഇത് ഈ താഴെ വരച്ചേക്കുന്ന അതേ സർക്കിളിൻ്റെ വലിപ്പത്തിൽ തന്നെ ഇങ്ങനെ വരേണ്ട സർക്കിളാണ്. അപ്പം ഞാൻ ആ വരച്ചേക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ സർക്കിൾ ഇങ്ങനെ വലുതായിട്ട് കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് ഇങ്ങനെ വരേണ്ടത്. ഓക്കെ, അപ്പം എന്തായാലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാർട്ടറിലാണ് ആ സർക്കിളുള്ള ഈ റീജിയൻ. നമ്മളിപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്, ഇൻസൈഡ് ദ സർക്കിൾ ആർ ഇക്വൽ ടു 4 sin θ. ഇതല്ലേ 4 sin θ. ഔട്ട്സൈഡ് ദ സർക്കിൾ ആർ ഇക്വൽ ടു 2. ആർ ഇക്വൽ ടു 2 ഉള്ള സർക്കിളിൻ്റെ പുറത്തും ആർ ഇക്വൽ ടു 4 sin θ ഉള്ള സർക്കിളിൻ്റെ അകത്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒറിജിനിൽ നിന്നൊരു ലൈൻ വരച്ചാൽ ആർ ഇക്വൽ ടു 0 മുതൽ ആർ ഇക്വൽ ടു a sin θ അങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്. അല്ല, ശരിക്കും നമ്മൾ ഒറിജിനിൽ നിന്ന് വരയ്ക്കണമെങ്കിൽ നമ്മുടെ റീജിയൻ ഇത് മാത്രമേ ഉള്ളൂ, ഉണ്ടോ? അപ്പോൾ ആർ ഇക്വൽ ടു 0 എന്ന് എപ്പോഴും എടുക്കുന്ന പോലെ എടുക്കരുത്, ഈ ഒരു റീജിയൻ അകത്ത് മാത്രം. അപ്പോൾ തുടങ്ങിയിരിക്കുന്ന എവിടെ നിന്നാണ്? ആർ ഇക്വൽ ടു 2, റേഡിയസ് 2 ഉള്ള സ്ഥലത്തിനും തീർന്നിടത്ത് ആറിൻ്റെ വാല്യൂ 4 sin θ. ദാറ്റ് മീൻസ് ആർ വേരിയസ് ഫ്രം ആർ ഇക്വൽ ടു 2 ടു ആർ ഇസ് ഇക്വൽ ടു 4 sin θ. ഓക്കെ, ഞാൻ ഒറിജിനിൽ നിന്ന് നമ്മൾ എപ്പോഴത്തേയും പോലെ തന്നെ ഞാൻ ഈ ലൈൻ വരച്ചു. വരച്ചിട്ട് എങ്ങനെയാണ് എടുത്തത്? ആദ്യം ഒറിജിൻ മുതൽ എടുക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഇതൊന്നും നമ്മുടെ കർവല്ല, നമുക്ക് ആവശ്യം ഈ ഡോട്ട് ഇട്ടേക്കുന്ന പോർഷൻ മാത്രം. അപ്പോൾ ആ ഇതിൽ ആർ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ആർ ഇക്വൽ ടു 2 മുതൽ ആർ ഇക്വൽ ടു 4 sin θ. അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ആർ ഇക്വൽ ടു 0 എന്ന് എടുത്താൽ എല്ലാം തെറ്റും. ഓക്കെ, ഇനി ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ക്വാർട്ടറിലുണ്ട്. സോ ആർ ഇസ് ഈക്വൽ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ വേരിയസ് ഫ്രം തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഇസ് ഈക്വൽ ടു ഇവിടെ എത്തുക തന്നെ 180. 180 എന്ന് പറഞ്ഞാൽ എത്രയാണ്? പൈ. തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഇസ് ഈക്വൽ ടു പൈ. അതിൻ്റെ ഏരിയ എന്നല്ലേ ക്വസ്റ്റ്യൻ. സോ ഏരിയ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഡി എ ഓർ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ പുറത്ത് എഴുതി തീറ്റയുടെ ലിമിറ്റ് അകത്ത് ആറിൻ്റെ ലിമിറ്റ് 2 × 4 sin θ ആർ ഡി ആർ ഡി തീറ്റ. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ ആറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ബൈ 2 ലിമിറ്റ് ഈസ് ഫ്രം 2 to 4 sin θ ഡി തീറ്റ. ഓക്കെ, ഇറ്റ് ഇസ് ഈക്വൽ ടു 1/2 നമ്മളങ്ങ് പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 ടു പൈ 4 sin θ ആറിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ അത് 16 sin²θ എന്നാവും. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് 2 വരുമ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4 × d θ. നമുക്കറിയാം sin²θ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഫോർമുലയില്ല. അപ്പോൾ sin²θ നമുക്ക് 1 − cos²θ / 2 എന്നുള്ള ഫോർമുല എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 1 − cos²θ / 2 ഞാൻ എഴുതാൻ പോവാണ്. ഇത് ഈക്വൽ ടു ഈ രണ്ട് ടേമിന് ഞാൻ 4 അങ്ങ് പുറത്തേക്ക് എടുത്തേ. അപ്പോൾ 4/2 വരും. 4/2 എന്ന് പറഞ്ഞാൽ 2 × 0 to π 4 × 16 4 പുറത്തേക്ക് വരുമ്പോൾ ബാക്കി 4 അല്ലേ 4 × sin²θ 1 − cos²θ / 2
മൈനസ് ഫോർ പുറത്ത് പോയി കഴിഞ്ഞ് ബാക്കി ഇവിടെ ഉള്ളത് വൺ ഇൻറ്റു ഡി തീറ്റ. ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആ വൺ തന്നെ അങ്ങനെ എഴുതിയത്. ടൂവും ഫോറും കൂടെ പോകുമ്പോൾ ഇവിടെ ടു വരുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു ടു ഇൻറ്റു, ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണേ ഈ ടൂവും വണ്ണിൻ്റെ ഇൻറ്റഗ്രൽ തീറ്റ, ടു അകത്തേക്ക് വരുമ്പോൾ അത് ടു തീറ്റ മൈനസ് ഈ ടു ആണ് ഇതിട്ടേക്കുന്നത്. കോസ് ടു തീറ്റയുടെ ഇൻറ്റഗ്രൽ സൈൻ ടു തീറ്റ ബൈ ടു മൈനസ് വണ്ണിൻ്റെ ഇൻറ്റഗ്രൽ തീറ്റ, ലിമിറ്റ് ഈസ് ഫ്രം സീറോ ടു പൈ. ഓക്കെ, ഈ ടു ടു അങ്ങ് ക്യാൻസൽ ആവുന്നുണ്ട്, ലിമിറ്റിനെ അപ്ലൈ ആയിട്ട്. ദിസ് ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം ടു പൈ മൈനസ് സൈൻ ടു പൈ. സൈൻ ടു പൈ എന്താണെന്നറിയാം, സീറോ എന്നറിയാവേ. മൈനസ് പൈ മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാവരും സീറോ ആണ്, കാരണം സൈൻ സീറോ സീറോ ആണ്. ബാക്കി രണ്ടുപേർക്കും തീറ്റ ഒഴിക്കുക, സീറോ എടുക്കുമ്പോൾ സീറോ ആയിപ്പോൾ. ഇനി ടു പൈ മൈനസ് പൈ എന്ന് പറഞ്ഞാൽ എന്താണ്, പൈ ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ടു പൈ. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇൻസൈഡും ഔട്ട്സൈഡും എന്നൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. ഒരു ചെറിയ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ എന്നോ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ഒന്ന് ഓർത്ത് വയ്ക്കാമെങ്കിൽ ഈ പ്രോബ്ലം ശരിക്കും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സെവൻ മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണേ. പിന്നെ എന്താ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏരിയ എന്നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, പക്ഷെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലത്തെ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഒന്ന് രണ്ട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പം തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്, ഇതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് ചെയ്യാം. ഇത് നോക്കിക്കേ, ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ സൈൻ തീറ്റ ഡി എ. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് എക്സാമിന് നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ, ഏരിയയുടെ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്തില്ല, അതെല്ലാം ഇതേപോലെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ സൈൻ തീറ്റ ഡി എ ഡി എ വേർ ആർ ഇസ് ദ റീജിയൻ എന്ന് പറഞ്ഞിട്ട് വേറെ ആണെങ്കിൽ സൈൻ ത്രീ തീറ്റ എന്നോ അല്ലെങ്കിൽ കാർഡിയോയിഡെന്നോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ വേർ ആർ ഈസ് ദ റീജിയൻ ഇൻ ഫസ്റ്റ് ക്വാർട്ടർ, ഫസ്റ്റ് ക്വാർട്ടറിലെ കാര്യം മാത്രമാണ് പറയണേ. വിച്ച് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആർ ഇക്വൽ ടു ടു, റേഡിയസ് ടു ഉള്ള സർക്കിളിൻ്റെ പുറത്തും, ആൻഡ് ഇൻസൈഡ് ദ കാർഡിയോയിഡ് ആർ ഇക്വൽ ടു ടു ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ. ടു ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്ന കാർഡിയോയിഡിൻ്റെ അകത്തും സർക്കിളിൻ്റെ പുറത്തുമുള്ള റീജിയൻ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻ്റ്, ആ റീജിയൻ അകത്ത് എനിക്ക് ഈ സംഭവം, ഈ ഇൻറ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് ഫിഗർ വരയ്ക്കാം. ഓക്കെ, എപ്പോഴത്തേയും പോലും നമ്മൾ ഫസ്റ്റ് ഫിഗർ വരയ്ക്കുവാണ്. നമുക്ക് ഏത് ക്വാഡ്രൻ്റാണ് വേണ്ടത്, ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് വേണ്ടത്. ആയിക്കോട്ടെ, ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്, ആർ ഇക്വൽ ടു ടു ഉള്ള സർക്കിൾ, ആർ ഇക്വൽ ടു ടു ഉള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് ടു ഉള്ള സർക്കിൾ നമ്മൾ വരച്ചു. ഈ സർക്കിളിൻ്റെ റേഡിയസ് ടു ആണേ. ഇതാണ് നിങ്ങളുടെ ആർ ഇക്വൽ ടു ടു എന്ന് പറയുന്ന സർക്കിൾ. ഇനി അടുത്ത് വരയ്ക്കേണ്ടത് എന്താ, ആർ ഇക്വൽ ടു ടു ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ. അപ്പം ആർ ഇക്വൽ ടു ടു എന്ന് പറയുമ്പോൾ ദേ ഇവിടെ ഈ പോയിൻ്റ് ടു ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ, ടു ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ കാർഡിയോയിഡാണല്ലോ. പ്ലസ് വന്നാൽ എങ്ങോട്ടാണ്, നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കാണ് ഹൃദയം നിൽക്കേണ്ടത്. അപ്പം ഇങ്ങനത്തെ കാർഡിയോയിഡ്. ഓക്കെ, ആ ഹാർട്ടിൻ്റെ സിമ്പിളും വരച്ചു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഈ കാർഡിയോയിഡിൻ്റെ ഇൻസൈഡ്, കാർഡിയോയിഡിൻ്റെ അകത്തും, എന്നാൽ ഈ ആർ ഇക്വൽ ടു ടുവിൻ്റെ പുറത്തും. അതെവിടെയാണ്, ഈ ഫസ്റ്റ് ക്വാർട്ടറിലുള്ള ഈ ഒരു പോർഷനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചു. ഇവിടെ നമ്മൾ എപ്പോഴും എന്താ വരയ്ക്കുക, നമുക്ക് ആർ ഫൈൻഡ് ചെയ്യാനായിട്ട് ഒറിജിനൽ നിന്ന് നമ്മളൊരു ആരോ ഇങ്ങനെ ഇടും അല്ലേ. അപ്പോൾ ആർ ഇക്വൽ ടു സീറോ മുതൽ ആർ ഇക്വൽ ടു എന്നാണ് എപ്പോഴും എടുക്കുന്നത്. പക്ഷെ നമ്മുടെ റീജിയൻ ഇവിടെ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് തുടങ്ങിയിരിക്കുന്ന സ്ഥലം എന്താണ്, സർക്കിളിൽ നിന്നാണ് ആർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ആർ ഇക്വൽ ടു 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 ഈ തീർന്നേക്കുന്നത് എന്താണ്, ആർ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ. ആർ ഇസ് ഈക്വൽ ടു ടു ടു, ആർ ഇസ് ഈക്വൽ ടു ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ. സോ ആറിൻ്റെ ലിമിറ്റ് എടുത്ത് ഏതാണ്, ആർ വേരിയസ് ഫ്രം ആർ ഇസ് ഈക്വൽ ടു 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 ആർ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ എന്ന് എഴുതി. ഇനി നമ്മളിതിൻ്റെ ആംഗിൾ എടുക്കുമ്പോൾ ഈ ആർ ഇങ്ങനെ കറങ്ങുന്ന ആളാണെന്ന് അറിയാമല്ലോ. നമുക്ക് ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രം കറങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്, ഇത് സീറോ ആണ്. നല്ലപോലെ കറങ്ങി ഇങ്ങനെ എത്തുമ്പോഴേക്കും അതെന്താണ്, പൈ ബൈ ടു ആവുകയാണ് അല്ലെ, 90 ഡിഗ്രി ഫസ്റ്റ് ക്വാർട്ടറിൽ നിന്ന് മാത്രം. അപ്പോൾ തീറ്റ വേരിയസ് ഫ്രം തീറ്റ ഈക്വൽ ടു സീറോ ടു തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു ആംഗിൾ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുമായിരുന്നു, ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ സൈൻ തീറ്റ ഡി എ ഈസ് ഈക്വൽ ടു പുറത്തുള്ള ലിമിറ്റ് സീറോ ടു പൈ ബൈ ടു അകത്തുള്ള ലിമിറ്റ് ടു 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 ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു ഡി എ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുന്നത് എന്താണ്, ആർ ഡി ആർ ഡി തീറ്റയാണ്. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു, അപ്പുറത്തെ പേജിൽ എഴുതിയ ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ വീണ്ടും ഇവിടെ ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഫുൾ പ്രോബ്ലം ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ വിട്ടു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നമ്മൾ ഏതുവരെയാണോ ഞാൻ റെക്കോർഡ് ചെയ്ത് നിർത്തി, ഈ ഒരു സ്റ്റെപ്പിന് ശേഷം ഞാൻ ഈ ഇപ്പുറത്തെ പേജിലേക്ക് എടുത്ത് എഴുതിയേക്കാണ്. ബാക്കി ഞാൻ ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു ആറിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, ദിസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു സൈൻ തീറ്റ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ആറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ആർ സ്ക്വയർ ബൈ ടു ലിമിറ്റ് എന്ന് പറയുന്നത് ടു ടു
ടു ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ ഡി തീറ്റ. ഓക്കെ, അടുത്ത് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു സൈൻ തീറ്റ ഇൻറ്റു ഈ ആർ സ്ക്വയർ ബൈ ടുവിലെ ടു ഞാൻ പുറത്തേക്ക് എടുത്തു, അതായത് വൺ ബൈ ടു പുറത്ത് വന്നു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടു ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ടു ഇവിടെ വരയ്ക്കുമ്പോഴേക്കും ഫോർ ഇൻറ്റു ഡി തീറ്റ എന്നായി. രണ്ടിടത്തു നിന്ന് നമുക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം? ഫോർ പുറത്തേക്ക് എടുക്കാം, കാരണം രണ്ട് ബ്രാക്കറ്റിനകത്തും ഫോർ, രണ്ട് ടേമിലും ഫോർ വരുന്നുണ്ട്. അപ്പോൾ ആ ഫോർ പുറത്തേക്ക് വരുമ്പം ഫോർ ബൈ ടു എന്ന് വരും പുറത്ത്. ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു സൈൻ തീറ്റ ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് രണ്ട് ഇൻ്റഗ്രലായിട്ട് മാറ്റി നിർത്താം, കാരണം ഇതാ ഇയാളെ വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് വൺ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയറിനെ കോസ് വൺ തീറ്റ വൺ പ്ലസ് ടു കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് സൈൻ തീറ്റ അകത്തേക്ക് കൊടുത്ത് ചെയ്യാം. പക്ഷേ അത് കുറച്ച് ലെങ്തി ആയിപ്പോൾ, അല്ല ചെയ്യാൻ ഞാനിവിടെ പറഞ്ഞുതരാം. ഇനി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഫോർ ബൈ ടു എന്ന് പറഞ്ഞാൽ ടു അല്ലേ. അപ്പോൾ ഇതിന് ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു സൈൻ തീറ്റ ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ എന്നും, രണ്ടാമത്തെ ടേമിന് മൈനസ് ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു സൈൻ തീറ്റ ഡി തീറ്റ എന്നും എടുത്തെഴുതു വേണം. ഇൻ്റഗ്രേഷൻ ഞാൻ ഈ പറയുന്ന പോലെ സോൾവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടേ. ബാക്കി പറയട്ടെ. സോ ദിസ് ഈക്വൽ ടു, ഈ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നതാണ് രണ്ട് ഫംഗ്ഷൻ വൺ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള ഫോമിൽ വന്നാൽ ഈ കോസ് തീറ്റേൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ. അതിൽ സൈൻ തീറ്റ ഡി തീറ്റ ഇവിടെയുണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറയാറില്ലേ. അതുകൊണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നോക്കിക്കേ, ഈ വൺ പ്ലസ് കോസ് തീറ്റയ്ക്ക് വൺ പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ടി എന്ന് ഞാൻ കൊടുക്കുക. അപ്പോൾ കോസ് തീറ്റേൻ്റെ ഡെറിവേറ്റീവ് എന്തുവാണ്? കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ടിയുടെ ഡെറിവേറ്റീവ് ഡി ടി. ഓക്കെ, ഇതെന്തിൻ്റെ ലിമിറ്റ്? നമ്മൾ ഈ കോസ് വൺ പ്ലസ് കോസ് തീറ്റയ്ക്ക് ടി കൊടുക്കുമ്പോൾ സൈൻ തീറ്റ ഡി തീറ്റ ഡി ടി ആണ്. അപ്പോൾ സൈൻ മൈനസ് ഡി ടി ആവും. ഇവിടെ മൈനസ് സൈൻ തീറ്റ ഡി തീറ്റയാണ് ഡി ടി, എനിക്കിവിടെ സൈൻ തീറ്റ ഡി തീറ്റയേ ഉള്ളൂ. സോ അത് മൈനസ് ഡി ടി ആവും. വേണമെങ്കിൽ അതും കൂടി ഇങ്ങനെ എഴുതിത്തരാം, സൈൻ തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇത് മൈനസ് ഡി ടി. ഇവിടെയുള്ള ഈ ലിമിറ്റ് തീറ്റയുടെ ലിമിറ്റാണ്, സീറോ ടു പൈ ബൈ ടു. ഞാൻ അതിനെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് നമ്മൾ അതനുസരിച്ച് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം, തീറ്റ ഈക്വൽ ടു സീറോ ആവുമ്പം ടി എന്ന് പറയുന്നത് വൺ പ്ലസ് കോസ് സീറോ എന്നാവും. തീറ്റയ്ക്ക് സീറോ കൊടുത്തതാണ്. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു കോസ് സീറോ എന്താണ്? വൺ ആണ്. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു ടു എന്ന് വന്നു. അടുത്തത് തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ ടു എന്ന് വരുമ്പം ടി ഇസ് ഈക്വൽ ടു വൺ പ്ലസ് കോസ് പൈ ബൈ ടു. കോസ് പൈ ബൈ ടു സീറോ ആണ്. സോ ടി ഇസ് ഈക്വൽ ടു വൺ. ഓക്കെ, ഇതാണ് എൻ്റെ ലിമിറ്റ്. ടി തീറ്റ എന്ന് പറയുന്നത് സീറോ ആവുമ്പോൾ ടി ഈക്വൽ ടു ടു ആവാണ്. തീറ്റ ഈക്വൽ ടു പൈ ബൈ ടു ആവുമ്പം ടി ഇസ് ഈക്വൽ ടു വൺ ആവണം. ഞാൻ ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടാവേ. ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു എന്നുള്ളതിന് പകരം സീറോ ഉണ്ടായിരുന്ന സ്ഥാനത്ത് എന്താ? ടിയുടെ വാല്യൂ ടുവും പൈ ബൈ ടു വന്നിടത്ത് ടിയുടെ വാല്യൂ വണ്ണും. പറന്നു പോയിരുന്നത് ടിയുടെ വാല്യൂ വണ്ണും കൊടുത്തു. ഇനി അകത്ത് എന്താ കൊടുക്കേണ്ടത്? സൈൻ തീറ്റ ഡി തീറ്റയ്ക്ക് മൈനസ് ഡി ടി. വൺ പ്ലസ് കോസ് തീറ്റയുടെ സ്ഥാനത്ത് ടി സ്ക്വയർ ഇൻറ്റു മൈനസ് ഡി ടി. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ലിമിറ്റ് അടുത്ത് മൈനസ് ടു ഇൻറ്റു സൈൻ തീറ്റേനെ സാധാരണ പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ തീറ്റയുടെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് തീറ്റ ലിമിറ്റ് ഈസ് ഫ്രം സീറോ ടു പൈ ബൈ ടു. ഓക്കെ, ഇനി ഇയാളവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഈ മൈനസ് സൈൻ ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് മൈനസ് ടു ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ടി ക്യൂബ് ബൈ ത്രീ ആണ്. ലിമിറ്റ് ഈസ് ഫ്രം ടു ടു വൺ. ഈ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ മൈനസും കൂടി ചേർന്നത് പ്ലസ് ആവും. പ്ലസ് ടു ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുവാണേ, കോസ് പൈ ബൈ ടു മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കോസ് സീറോ. കോസ് സീറോ വൺ ആണ്, കോസ് പൈ ബൈ ടു എന്ന് പറയുന്നത് സീറോയാണ്. ഇനി ഈ ത്രീനെ കൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് ടു ബൈ ത്രീ ഇൻറ്റു അപ്പർ ലിമിറ്റ് വൺ മൈനസ് ലോവർ ലിമിറ്റ് ടു. ടു ഇൻറ്റു ക്യൂബ് എന്ന് പറഞ്ഞാൽ എയ്റ്റ്. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ടു അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മൈനസ് ടുവും വരുന്നുണ്ട്. ഇനി വൺ മൈനസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് സെവൻ അല്ലേ. മൈനസ് സെവനും മൈനസ് ടു എന്ന് പറഞ്ഞാൽ പ്ലസ് ഫോർട്ടീൻ ബൈ ത്രീ മൈനസ് ടു എന്നാണ് അല്ലേ. ഫോർട്ടീൻ ബൈ ത്രീ മൈനസ് ടു എന്ന് പറയുമ്പോഴേക്കും എന്താ വരുന്നത്? ഇസ് ഈക്വൽ ടു എയ്റ്റ് ബൈ ത്രീ. ത്രീ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ സിക്സ് ആണ്. ഫോർട്ടീൻ മൈനസ് സിക്സ് ബൈ ത്രീ ആണ് എയ്റ്റ് ബൈ ത്രീ എന്ന് ആൻസർ കിട്ടി. നമ്മൾ ഈ വൺ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ ഈ വൺ പ്ലസ് കോസ് തീറ്റേനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, വൺ പ്ലസ് ടു കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. പുറത്ത് സൈൻ തീറ്റ കിടപ്പുണ്ട്, പിന്നെ ഇവിടെ ഒരു മൈനസ് സൈൻ തീറ്റ. ഇനി ഇതകത്തേക്ക് എടുക്കുമ്പോൾ ഈ സൈൻ തീറ്റ ക്യാൻസൽ ആയി പോകും. പക്ഷേ ടു സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് നമ്മൾ സൈൻ ടു തീറ്റ എന്ന് എഴുതും. ദെൻ അഗെയിൻ എന്ത് വരുന്നുണ്ട്? സൈൻ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റയെ നമ്മൾ വൺ പ്ലസ് കോസ്
2 theta by 2 then sin theta athike multiply cheyanu pinne ibide oru sin theta cos 2 theta appo sin a cos b nalla formula use cheyanu adu kore lengthy aanu ṭa kore formula namaku apply cheyandu varum appo ide pole rendu pera athike multiply cheyumbo 1 plus cos theta the whole square ekka expand cheyanu munpu nokkikku friend la trigonometry aanu nikkunnengil idinte derivative aanu nikkina aanengil urappayittu substitution kodutha petta namaku answer like ettan pattu ningalku venengil ingane cheyyam avane cheyidale ningalku ee answer enne kittum ഇതായിരിക്കും കുറച്ചുകൂടി ഈസി ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെപ്പോഴും ഇൻറ്റഗ്രേഷനൊക്കെ ചെയ്യുമ്പോൾ ടൈം കൂടുതലാവണം ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ പറഞ്ഞ ടൈമിന് ഇപ്പോൾ ഒരു 7 മിനിറ്റിനകത്ത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ ആ ഒരു ടൈമിൽ തീർക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഇതേപോലെയൊക്കെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നിന്നാൽ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ ഈ പ്രോബ്ലം ചെയ്ത് തീരത്തില്ല ഓക്കെ ഇനി നമുക്ക് ഈ ഡബിൾ ഇൻറ്റഗ്രലിൻ്റെ ഈ ടോപ്പിക്കിനകത്ത് പോളാർ കോർഡിനേറ്റ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ ടോപ്പിക്കിനകത്ത് തന്നെ നമുക്ക് ഡബിൾ ഇൻറ്റഗ്രലിൽ മാസ് സെൻറ്റർ ഓഫ് മാസ് പഠിക്കാനുണ്ട് പിന്നെ അടുത്ത് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ പഠിക്കാനുണ്ട് അപ്പം ഞാൻ അടുത്ത് ട്രിപ്പിൾ ഇൻറ്റഗ്രലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒക്കെ പ്രോബ്ലം പറയാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ട്രിപ്പിൾ ഇൻറ്റഗ്രലിൻ്റെ വീഡിയോ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്